പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ആത്മാവിന്റെ ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ആത്മാവിന്റെ ഒരു ഉന്നതമായ ഒരു കൃപയുടെ ഒരു സ്പർശനത്തിന് ഒരു തലോടലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഈ അഞ്ച് വചനഭാഗങ്ങൾ എഴുതിയിട്ട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ തിരുവചനം ജോയലിൻ്റെ പുസ്തകം 2:29 തിരുവചനങ്ങൾ. ജോയൽ 2:28-29. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. രണ്ടാമത്തെ തിരുവചനം ലൂക്കാടെ സുവിശേഷം 1:35. ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. മൂന്നാമത്തെ തിരുവചനം 1 യോഹന്നാൻ 4:4. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 4 റോമാക്കർക്ക് എഴുതിയ ലേഖനം 8:15. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. റോമ 8:15. അവസാനത്തെ തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 7:37-38. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. കർത്താവിനെ ശ്രവിക്കുന്ന ഈ മക്കളിലേക്ക് ആത്മാവിൻ്റെ പുതിയ ചൈതന്യം ഒഴുകട്ടെ. ആത്മാവിൻ്റെ അരുവികൾ ഇവിടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. കർത്താവെ, നഷ്ടപ്പെട്ടു പോയ ആത്മാവിൻ്റെ ജീവൻ ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. മനസ്സുമെടുത്ത് മരവിച്ച് ജീവിതത്തിൻ്റെ പ്രത്യാശറ്റ് പോയ എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം ഉണ്ടാകട്ടെ. കാലഘട്ടത്തിന് ചേരുന്ന ശക്തമായ അഭിഷേകം, പ്രലോഭനങ്ങളെ അതിജീവിക്കാനും പിശാചിൻ്റെ വഞ്ചനകളെ തിരിച്ചറിയാനും തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉന്നതമായ ഈ കാലഘട്ടത്തിന് ചേർന്ന ഒരു അഭിഷേകം ഇപ്പോൾ ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ.